معاذ بن جبل رضي الله عنه قال മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ശ്രദ്ധ കൊണ്ടൊന്നും അല്ലാഹുവിൻ്റെ ഖദറിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയൂല. നമ്മൾ നന്നായി ശ്രദ്ധിച്ചു എന്നതുകൊണ്ട്, സൂക്ഷിച്ചു എന്നതുകൊണ്ട് അല്ലാഹു കണക്കാക്കിയ കാര്യം നമുക്ക് എത്താതിരിക്കൂല. വാഹനത്തിൽ കയറിയാൽ വല്ല ഇടിക്കലും തട്ടലും മറിയലൊക്കെ ആയിട്ട് അപകടം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് വാഹനത്തിലൊന്നും കയറാതെ വളരെ ശ്രദ്ധിച്ചു പോകുന്ന, റോഡിൻ്റെ സൈഡിലൂടെ മാത്രം ശ്രദ്ധിച്ച് നടന്നു പോകുന്ന ആൾ ചിലപ്പോൾ വാഹനം അയാളിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് മുട്ടിയേക്കാം. അള്ളാഹു ഒരു കാര്യം കണക്കാക്കിയാൽ അത് ശ്രദ്ധ കൊണ്ടൊന്നും തട്ടിമാറ്റാൻ കഴിയൂല. എന്നാൽ നിങ്ങൾക്ക് ഇറങ്ങിയ ആപത്ത് നീങ്ങിക്കിട്ടാനും കണക്കാക്കിയ ആപത്ത് നിങ്ങളിലേക്ക് വരാതിരിക്കാനും ദുആ ഫലപ്രദമാണ്. ഫഅലൈക്കും ബിദ്ദുആഇ ഇബാദല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ ദുആഇൻ്റെ കാര്യം ശ്രദ്ധിക്കണേ എന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഓരോ മുഅ്മിനിനും ശ്രദ്ധിക്കണേ, ഓരോ മുഅ്മിനിനും ദിവസത്തിൽ അല്ലാഹു ദുആക്ക് ഒരു നേരം ഇജാബത്ത് കണക്കാക്കിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 24 മണിക്കൂർ, 1440 മിനിറ്റ്, ഇതിൽ ഓരോരുത്തർക്കും ദുആക്ക് ഇജാബത്തിന് അല്ലാഹു കണക്കാക്കിയ ഒരു സമയം എല്ലാ ദിവസവും ഉണ്ട്. അതേതാണ് അള്ളാഹ്ക്കേ അറിയൂ. അത് എനിക്ക് അള്ളാഹു കണക്കാക്കിയ സമയമാകണമെന്നില്ല വൈപി ഉസ്താദിന് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്, ആ സമയമാകണമെന്നില്ല നമ്മുടെ സലാം ഉസ്താദിന് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്. ഓരോരുത്തർക്കും അള്ളാഹു താല ഓരോ സമയമായിരിക്കും കണക്കാക്കുന്നത്. അങ്ങനെയാണ് മഹാനായ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്നലി കുല്ലി അബ്ദിൻ മുസ്ലിമിൻ കുല്ല യൗമിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ യദഉല്ലാഹു അസ്സ വജല്ല ഫയസ്തജീബു ലഹു. ഇന്നലി കുല്ലി അബ്ദിൻ മുസ്ലിമിൻ, ഓരോ മുസ്ലിമായ അടിമക്കുമുണ്ട്, കുല്ല യൗമിൻ എല്ലാ ദിവസവും, ദഅവത്തുൻ മുസ്തജാബത്തുൻ നിജാബത്തുള്ള ഒരു ദുആയുണ്ട്, യദഉല്ലാഹു അസ്സ വജല്ല ഫയസ്തജീബു ലഹു. ആ സമയത്തോട് അവന്റെ ദുആ ചേർന്നു വന്നാൽ അവൻ അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത്രയും മുഅ്മിനീങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഇതിൽ പലരുടെയും സമയം ഈ ദുആ ചെയ്യുന്ന സമയമാവാൻ ഏറെ സാധ്യതയുണ്ട്. അപ്പോൾ ഇജാബത്ത് പെട്ടെന്ന് കിട്ടും. കുറേ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസിലുള്ള ദുആഇൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ആ മജ്ലിസിനൊരു പ്രത്യേക ഇജാദത്തും ബറക്കത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അൽഹംദുലില്ലാഹ്, സാന്ദർഭികമായി ഞങ്ങളോട് പറയട്ടെ, 10-13 കൊല്ലമായി ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഇജാദത്തോടുകൂടെ കൊണ്ടോട്ടിയിൽ ഖുർആൻ ക്ലാസ് നടന്നു വരുന്നു. റമളാനിൽ ചിലപ്പോൾ ആഴ്ചയിൽ 2-3 ക്ലാസ്സുകൾ ഉണ്ടാവും, അല്ലാത്ത മാസത്തിലൊക്കെ ആഴ്ചയിൽ ഓരോ ക്ലാസ് വീതം. അൽഹംദുലില്ലാഹ്, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ആ സദസ്സിൽ വരുന്നുണ്ട്. സ്ഥിരമായി അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അത് വല്ലാത്തൊരു ആശ്വാസമാണ്, ഒരു ബലാണ്. കാരണം ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നു, പലരുടെയും ആമീൻ്റെ സമയം ചേർന്ന് വരും, ഇജാബത്ത് കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ.